ஸ்பான்சர்ட் பை கண்டம் குளத்தை போனோ கேர் கேப்சூல்கள் சந்தி வேதனையோடு சந்தி இல்லாதே. நமஸ்காரம். കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. നവംബർ 25 ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. 50 ഷോർട്ട് ഫിലിംസിൽ നിന്ന് 10 ഷോർട്ട് ഫിലിംസ് ആണ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഈ 10 ഷോർട്ട് ഫിലിംസിന്റെയും ഡയറക്ടേഴ്സിൽ നിന്നും അവരുടെ ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് ചോദിച്ചറിയുന്നതോടൊപ്പം തന്നെ അതിൽ ബെസ്റ്റ് ഷോർട്ട് ഫിലിം, അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിൽ നിന്നും ദി ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജഡ്ജിംഗ് പാനലിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസ് ആണ് എത്തി നിൽക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ജയസൂര്യ സർ, ഐലിയൻ സർ. സോ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് പ്രവീണാണ്. പ്രവീണിന്റെ ഷോർട്ട് ഫിലിമിന്റെ പേര് കറുത്ത പച്ച. കൂടുതൽ വിശേഷങ്ങൾ പ്രവീണിൽ നിന്നല്ലേ ചോദിച്ചറിയാം. ഞാൻ തൃശ്ശൂര് കുന്നംകുളം എന്നുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വേറെ എന്തൊക്കെയാണ് പ്രവീണിനെ കുറിച്ച് പ്രവീണിന് പറയാനുള്ളത്? എന്നെ കുറിച്ച്, ഞാനൊരു പ്രൊഫഷണലി ഒരു എഞ്ചിനീയർ ആണ്. ഇത് എൻ്റെ ഒരു പാഷൻ കൂടിയാണ് തീർച്ചയായിട്ടും. ഞാൻ മ്യൂസിക്കലി ബേസ്ഡ് ആണ്. ഞാൻ ഇടയ്ക്ക് പ്രൊഫഷണലി വയലിനിസ്റ്റ് ആണ്. നമുക്കൊരു പ്രൊഫഷണലില് കാണിക്കാൻ ഒരു പ്രോഷസം വേണല്ലോ, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ ചെറിയ രീതിയിൽ ഞങ്ങൾ കോളേജിലും അങ്ങനെയുള്ള പരിപാടികളിൽ ബാൻഡ് അങ്ങനെ പ്രോഗ്രാംസും ചെയ്യാറുണ്ട്. ഈ മീഡിയയിലോട്ട് അട്രാക്ഷൻ വന്ന കാര്യം മീഡിയ പറയണത് ഒരു മ്യൂസിക്കലായി നമ്മൾ എല്ലാറ്റിനെയും കാണാൻ സാധിക്കും. എന്തിനേയും മ്യൂസിക്, നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന പോലും മ്യൂസിക്കാണ്. ഞാൻ പറയുന്ന ഒരു മ്യൂസിക് രീതിയാണ്, സാറ് പറയുന്ന ഒരു മ്യൂസിക്കാണ്. അപ്പോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. എനിക്ക് പറയുന്നതിന് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാലോ എന്ന് പറയണത് അതൊരു മ്യൂസിക്കാണ്. ഓരോ സംസാരത്തിനും എന്റെ ഗുരുവാണ് നിഖിൽ പ്രഭ എന്ന് പറയുന്നത്. ഇവരുടെ കൂടെയാണ് ഞാൻ അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വയലിനല്ല, ഞാൻ മ്യൂസിക് ഡയറക്ഷനിലും അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പരുടെ വർക്കുകളിൽ നമ്മൾ കൂടുതലും അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കുകളിൽ മാക്സിമം ഞാൻ വയലിൻ ലൈവ് തന്നെ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പൊ കിട്ടി വരുന്നുണ്ട്. കാസറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടോ സ്വന്തമായിട്ട്? ആ, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. ബിസി ആ, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കഴിവുകൾ പരമാവധി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഫഷണലി ഞാൻ എഞ്ചിനീയർ ആണ്. ഏതാണ്? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഡിപ്ലോമ കഴിഞ്ഞു, അതിനുശേഷം ബി ടെക് കോയമ്പത്തൂർ ആയിരുന്നു. അവിടെ പഠിത്തത്തിനോടൊപ്പം തന്നെയുള്ള സമയം ഞാൻ ഇതിന് യൂട്ടിലൈസ് ചെയ്യുന്നു. മെയിൻ വർക്കായിട്ട് ചെയ്യുന്ന എന്താണ്? ഞാൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ബാംഗ്ലൂർ. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ പ്ലാൻ ചെയ്ത് നമുക്കൊരു ടീമേ ഉണ്ട്. അപ്പൊ അത് മ്യൂസിക്കും എല്ലാം നമ്മളെ പോലെ കൂടെ നിൽക്കാവുന്ന ഒരു ടീമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രവീണിൽ നിന്ന് ചോദിച്ചാലും തീർച്ചയായിട്ടും കറുത്ത പച്ച അത് എന്താണെന്ന് നമുക്ക് കാണാം. Kerala Vision Short Film Festival 2016.
നൃത്തം കേട്ടോ ra re ra
പക്ഷികളെ ഒതുക്കി വയ്ക്കുന്നു. എന്നാൽ ഇവരെ പോലെയുള്ള ദേശാടന പക്ഷികൾ ആരോടും പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ നന്മയുടെ വിത്തുകൾ ഭൂമിയിലും മനുഷ്യന്റെ മനസ്സിലും വിതച്ചുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 പ്രവീന്റെ കറുത്ത പച്ച എന്ന ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടത്. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ജഡ്ജസിന് ചോദിക്കാം. എനിക്ക് തോന്നിയൊന്ന നമ്മൾ ഈ ഹൈവേയിൽ വെച്ച് പിടിപ്പിക്കുന്നു വിഷുവലി വെച്ച് പിടിപ്പിക്കുകയാണ്. അന്ധനായ ഒരു പയ്യൻ നിന്ന് വെച്ച് പിടിപ്പിക്കുന്നതാണ്. ആ ഷോട്ട് ഈ സിനിമയ്ക്ക് അത് ചേരുന്നുണ്ടോ? ഞാൻ ഓൾറെഡി അങ്ങനെ ഒരാള് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഞാൻ തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിലെ വണ്ടികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു മൂപ്പര് ലോട്ടറി വെക്കുന്നതാണ് പണി. പക്ഷെ മൂപ്പര് ഇടയ്ക്ക് ഓരോ ചെടികൾ നടും. അപ്പൊ നമ്മൾ കളിക്കാൻ പോണ സമയങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത്. മൂപ്പരക്ക് ഒരു കുഴി ഉണ്ടെങ്കിൽ അത് അവിടെ അറിയും. ഇപ്പോൾ ഇത്രയും ബസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഇത്രയും ബസ്സും കാര്യങ്ങളൊക്കെ പോകുമ്പോഴും ആ ഒരു വടിയുടെ മുകളിൽ അദ്ദേഹത്തിന് അറിയാം എന്താണ് കൺമുന്നിൽ വരാൻ പോകുന്നത്. നമ്മളൊരാളും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആകെ അത്രേ ഉള്ളൂ. സ്കൂൾ ബസ്സിൽ നിന്ന് പിള്ളേരൊക്കെ ഇറങ്ങുമ്പോൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒരു പേടിയുണ്ട്. ആ സമയത്ത് നമ്മൾ കൈപിടിച്ച് അപ്പുറത്തേക്ക് എത്തി. അല്ലാതെ ഇതുവരെ ഒരു ആക്സിഡന്റ് അല്ല, ഞാൻ അതിൽ നിന്ന് ഒരു ആളേനെ അതിന്റെ ഒരു തീം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. ചർച്ച ചെയ്തപ്പോഴും ഇത് തന്നെ ഇതേ സാധനം. ഇപ്പൊ അടുത്ത വീട്ടിലുള്ള ഒരാളോ ആ കഥാപാത്രത്തിനെ എവിടെ നിർത്തുന്നു എന്ന് പറയുന്ന സാധനമുണ്ട്. ചെടി നടൽ മാത്രമാണോ എന്ന് നമ്മൾ സംശയിച്ചു. അല്ല, അദ്ദേഹം ഇതേപോലെ ഭിക്ഷാടനവും കാര്യങ്ങളും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ അത് ആ ത്രെഡിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് തൊട്ടടുത്ത വീട്ടിൽ ഒരു കണ്ണു കണ്ണു കാണാത്ത കുട്ടി, ആ കുട്ടി ചെടി വെക്കുന്നത്, അതിനെ പശുവിനൊക്കെ തീറ്റിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നത് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പാർട്ടി കാണുമ്പോ അവർക്ക് അറിയില്ല. നല്ല നല്ല ഒരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മള് വളരെ അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കുറെ കാര്യങ്ങള് വലിയ വിപത്തുകളാണ്, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് വരുത്തുന്നത്. ആ കുട്ടി വന്നിട്ട് കടലാസ് സ്യൂരിറ്റി അറിയുമ്പോൾ ഒരു ചെടി ഒടിഞ്ഞു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ ഒരു ഭാവി ഒരു നന്മ അവിടെ ഇല്ലാതാവൂല്ലേ. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആ ഒരു പോർഷൻ ചെറിയ ഈ കറുത്ത പച്ച നമുക്ക് എല്ലാവർക്കും കണ്ടുണ്ട്. എന്താണ് പച്ച എന്നറിയാം, പച്ചയുടെ ഗുണം എന്താണെന്നറിയാം, പ്രകൃതി എന്താണ് പച്ചയാണ്. ആ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ഒരു മനോഭാവം, കറുത്ത മനോഭാവം എല്ലാം പറഞ്ഞുകൊണ്ടും നമ്മൾ അതിനോട് കണ്ടടക്കുന്നു. അതാണ് കറുത്ത പച്ച. ഈ ഇതിനകത്ത് ആ അഭിനയിച്ചിരിക്കുന്ന പയ്യന് ആത്മാംശം ഉണ്ടോ? സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി വന്നിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിലും അങ്ങനെ പലരിലും കണ്ടിട്ടുള്ള കഴിവുകൾ ഉണ്ടായിട്ടും ഒരു 10 മാർക്ക് കുറഞ്ഞോ അല്ലെങ്കിൽ 2 മാർക്ക് തോറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് വലിച്ചെറിയുന്ന പല സന്ദർഭങ്ങളും അവരുടെ ആ ഒരു കയ്യിൽ ആ ഒരു പെൻസിലോ പേനയോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിത്രീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളറിയുന്നുണ്ട് അത്. ഒരു തൊട്ടമ്പുറത്ത് ബെഞ്ചിലിരിക്കുന്ന ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ ലോകം അറിയുന്നില്ല, സാറിയുന്നില്ല. സമൂഹത്തിന് ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ആ ഒരു കണ്ണ് കാണാത്ത പയ്യൻ നൽകിയ ഈ പോസിറ്റീവ്നെസ് കൊണ്ട് അവൻ പിന്നെ വരയ്ക്കുന്ന ചിത്രം നന്മയുടെ ചിത്രമാണ്. ആ സാറ് ബുക്ക് എറിഞ്ഞതിന് ശേഷം അവൻ വരയ്ക്കുന്നത് ഫുൾ നെഗറ്റീവാണ്. അണുക്കുമാറ്റ് ബുക്ക് എടുത്തെറിയാന്നാണ് അവന് വരയ്ക്കാറുള്ളൂ. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തന്നെയാണ് തിരിച്ചു വരുള്ളൂ. സമൂഹത്തിന് എന്ത് കൊടുക്കാനുണ്ടോ അത് തിരിച്ചു കിട്ടും. നല്ലൊരാളെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് സമൂഹത്തിന് ഒരാളെ നല്ലവനും ആക്കാൻ ചീത്തയും ആക്കാം. അത് തന്നെയാണ് ആ ഒരു പയ്യനിലൂടെ മുന്നോട്ട് വെച്ചത്. അതെ അതെ തീർച്ചയായിട്ടും. അത് നമുക്കും ഇനി വരുന്ന വർക്കുകളിൽ അത്
കൃത്യമായി മാറ്റി ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് ഈ നിർദ്ദേശം. കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? കാസ്റ്റിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അല്ല, സത്യം പറഞ്ഞാൽ നമ്മള് ഇതേപോലെ ചെയ്യണം എന്ന് നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ ആയി. അപ്പൊ നമ്മളെ തൊട്ടപ്പുറത്ത് വീട്ടിലൊരു പയ്യനെങ്ങനെ കണ്ടു. അപ്പൊ ഏകദേശം ഈ ലുക്ക് വൈസ് ഓക്കെ ആണ്. ജസ്റ്റ് പോയി ചോദിച്ചു, ആദ്യം ഒരു പേടി. ആദ്യമായിട്ടാണ് ആ പയ്യൻ ക്യാമറയുടെ മുന്നിലേ വന്നിരിക്കുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോ ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളെക്കാട്ടി ആക്റ്റീവ് മൂപ്പരായിപ്പോയി. അത് അതിന്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് അവനാണ്. ആ സ്കൂളിലെ കുട്ടികൾ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ മാത്രല്ല, നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സാധനം ഇന്ത്യന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കൂടി ഒരു സാധനം പോയിണ്ടാവും. അവൻ പോയിട്ട് ആ സാധനം എടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. മേക്കപ്പ് അങ്ങനെ അല്ലെങ്കിലും ആ ടച്ച് പോലെ അവ ആലോചിക്കില്ല. അത്ര ക്യൂട്ടായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യുമ്പോ തെറ്റുമ്പോ അവര് പിന്നെയും പേടിയല്ല, വീണ്ടും ചെയ്യണം എന്നൊരു ആഗ്രഹം. അത് അവന്റെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ്നെസ് ആയിട്ടാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. വളരെ വളരെ കൂളായിട്ട്, വളരെ ബോൾഡ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണല്ലോ സംസാരിച്ചത് പ്രവീൺ. അപ്പൊ നമ്മളിപ്പോ ഡയറക്ടർ ആയിരിക്കുമ്പോ ഡയറക്ടർ കംഫർട്ടബിൾ ആ സ്കൂൾ ആണെങ്കിൽ അത് ആക്ടേഴ്സിനും അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകും. തീർച്ചയായും അങ്ങനെ ആക്കിയിരുന്നല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എന്റെക്കാളും കൂടുതല് നമ്മുടെ ടീമിലെ ഓരോരുത്തരും ഒരു കുറച്ച് ഇത്രയും വലിയൊരു മലയുടെ മുകളിലാണ്. അപ്പൊ ഒരിത്തിരി വെള്ളം കിട്ടാൻ കൊടുന്നു തരുന്നവര് പോലും നമ്മുടെ ഈ ഒരു കഥേനെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു അല്പനേരം നമുക്ക് ഒരു വെള്ളം കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷനാവും, സഹായിച്ചാൽ അത് പറയും ഇത് പറയും ഒന്നുമില്ല. നമ്മളെല്ലാവരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൃത്യമായി എല്ലാവരും കൃത്യമായി ചെയ്തു. അതാണ് ഈ വർക്കില് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ്നെസ്. പിന്നെ ഇതിൽ മഴയും കുറെ കാര്യങ്ങള് പ്രശ്നമായിട്ട് വന്നു. പക്ഷെ ദൈവത്തിന്റെ സഹായം കൊണ്ട് സ്ക്രിമ്പർ ഇട്ട പോലെ നമ്മൾ കാർ വേഗം അവസാന ആ ഒരു ഷോട്ടിലൊക്കെ നമുക്ക് അത്രയും ഹെൽപ്പായി. ലാസ്റ്റ് ഷോട്ടൊക്കെ ഞങ്ങൾക്ക് ഒരു ഗ്രേഡിങ്ങും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ വിഷ്വൽ എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് ദൈവം നല്ല രീതിയിൽ തന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. എല്ലാത്തിലും കലയുണ്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ടെക്നിക്കലി ഉള്ള എന്റെ കഴിവിനെ കലയിലേക്കും കലയിലെ കഴിവിനെ ടെക്നിക്കലേക്കും എനിക്ക് യൂസ് ചെയ്യാം. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അതിലൊരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഒരു സാധാ ടെക്നിക്കൽ പേഴ്സണേക്കാളും നന്നായി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്രിയേറ്റിവിറ്റിയാണ്. അത് തന്നെയാണ് എന്റെ ഒരു കോൺഫിഡൻസ് ആയി ഞാൻ കരുതുന്നത്. വളരെ കോൺഫിഡന്റ് ആയിട്ട് സ്വന്തം പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. ആ ഒരു കോൺഫിഡൻസ് വിന്നർ ആകുമോ, ബെസ്റ്റ് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആയിട്ട് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ കോൺഫിഡൻസ് ഉണ്ട്? വിന്നർ ആവുക എന്നുള്ളതല്ല, ഇത്രയും നല്ലൊരു ചാൻസ് എനിക്ക് കിട്ടി, ഇനി ജഡ്ജസ് തീരുമാനിക്കട്ടെ. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 പ്രവീണിന്റെ കറുത്ത പച്ച എന്ന ഷോർട്ട് ഫിലിം നമ്മൾ കണ്ടു, വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ ഒരു അവസരത്തിൽ എല്ലാവിധ വിജയ ആശംസകളും പ്രവീണ് നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്പോൺസേഡ് ബൈ കണ്ടം കുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ. സന്ധിവേദനയോട് സന്ധിയില്ലാതെ.